ി ചന്ദ്രശേഖരൻ സഖാവ് ടി പി ചന്ദ്രശേഖരൻ എസ് എഫ് ഐയിലൂടെ വന്നു ടി വൈ എഫ്ഐയുടെ പ്രമുഖനായ നേതാവായി സി പി എമ്മിന്റെ നേതാവായി ഇരിക്കുമ്പോഴാണ് പാർട്ടിയിലെ വിഭാഗീയത വിഭാഗീയത കത്തിനിന്നു ഗ്രൂപ്പിസവും കത്തി നിന്ന് ഇപ്പോഴുള്ള കമ്മ്യൂണിസം ശരിയല്ല ഇതൊരു വലതുപക്ഷ അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ പണതിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു മുതലാളിത്തവൽക്കരണം അല്ലെങ്കിൽ വ്യക്തി താല്പര്യമൊക്കെ പറഞ്ഞങ്ങൾ കൊണ്ട് അദ്ദേഹം പാർട്ടി വിട്ട് പുറത്തു വരികയും ആർ എം പി എന്ന് പറഞ്ഞിട്ടൊരു മറ്റൊരു ഇടതുപക്ഷ സ്വഭാവമുള്ളൊരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്യുന്നു അതിനുശേഷം വന്നൊരു ലോക്സഭ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആർ എം പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു അന്നാണ് അവിടേക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടൊരു വയൽ കാർഡ് എന്നതുപോലെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വരുന്നത് ടി പി ചന്ദ്രശേഖരൻ മത്സരിക്കുന്നുകൊണ്ട് തന്നെ അന്ന് അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച സദാവ് സതി ദേവി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി തോൽക്കുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുന്നു പാർട്ടിക്കും പാർട്ടിയിലെ സമുന്നതരായ നേതാക്കന്മാർക്കും കൺ പ്രത്യേകിച്ച് അടക്കമുള്ള നേതാക്കന്മാർക്കും ടി പി ചന്ദ്രശേഖരനോട് പക തോന്നുന്നു കുലംകുത്തി എന്നുള്ള മുദ്ര നമ്മുടെ കാതുകൾ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു മെയ് മാസം രണ്ടായിരത്തി പന്ത്രണ്ട് നാലാം തീയതി അർദ്ധരാത്രി ഒരു ഇന്നോവ ടി പി ചന്ദ്രശേഖരന്റെ വാഹനത്തിൽ വന്നിരിക്കുന്നു ഇരിക്കുന്നു അതിനുശേഷം കണ്ണൂരുള്ള പാർട്ടിയുടെ വാടക കൊലയാളികൾ കൊടിസുനിയും കിർമാണി മനോജും അടക്കമുള്ളവർ ആ വാഹനത്തിൽ നിറങ്ങുന്നു പക തീർക്കും പോലെ തൊണ്ണൂറ്റി ഒമ്പത് മുറിവുകൾ ഉണ്ടാക്കി വെട്ടി 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 അദ്ദേഹത്തെ ഇല്ലാതാക്കുന്നു ഒരാളെ കൊല്ലാൻ എത്രത്തോളം വെട്ടു വെട്ടണമെന്ന് സാധാരണ അവർ അന്വേഷിച്ചാൽ മനസ്സിലാവും ചിലപ്പോൾ ഒരു രണ്ട് രണ്ടു കൊണ്ടോ ഒരാളെ കൊല്ലം പക്ഷെ ഇത് തൊണ്ണൂറ്റി ഒമ്പത് മുറിവുകൾ ഏതാണ്ട് അമ്പത്തി ഏഴോളം വെട്ടുകൾ മുഖം അതീവ വികൃതമായി അദ്ദേഹത്തോടുള്ള പക തീർക്കുന്ന പോലെ ഈ കിർമാണി മനോജിനോ അല്ലെങ്കിൽ കൊടിസുനിക്കോ ഒന്നും ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സഖാവിനെ ഒരു പരിചയമില്ല ഇവർ പാർട്ടിയുടെ വാടക കൊലയാളികൾ മാത്രമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം പാർട്ടി പറഞ്ഞു ആയുധം കൊടുത്തു വാഹനം സജ്ജീകരിച്ചു ടി പി ചന്ദ്രശേഖരൻ പോകുന്ന റൂട്ടുകൾ പോലും ആരോ കൃത്യമായി പറഞ്ഞു കൊടുത്തു അദ്ദേഹം ഒറ്റക്കെത്തുന്ന സ്ഥലം അവർ നേരിട്ട് തിരഞ്ഞു കണ്ടുപിടിച്ച ശേഷം അദ്ദേഹത്തെ വക വരുത്തുകയായിരുന്നു ആ ഇന്നോവയുടെ പുറയിൽ മാഷ അള്ളാമുണ്ടായിരുന്നു പിറ്റേനത്തെ കൈരളി ന്യൂസിൽ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു പിന്നിൽ എൻ ഡി എഫ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ്ലൈ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാം പിന്നീട് ജോർജിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാരോ ലീഗുകാരോ ആണ് അദ്ദേഹത്തെ കൊന്നതെന്നും പടച്ചുവിട്ടു എന്നാ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കൃത്യമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും പാർട്ടി കൊടുത്ത ലിസ്റ്റ് സാധാരണ ഒരു കൊലപാതകം ഒരു അക്രമം നടക്കുമ്പോൾ പാർട്ടി ഓഫീസിൽ നിന്നൊരു ലിസ്റ്റ് കൊടുക്കും പാർട്ടി പടിസ്ഥാനത്ത് തന്ന അവരെ അവസ്ഥയും കേസ് ഒതുക്കും ഇതിന് അവര് മുന്നിട്ട് നിന്നില്ല അവർ കൃത്യമായി അന്വേഷണം നടത്താൻ പറയുന്നു കണ്ണൂരിലുള്ള പാർട്ടി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു പാർട്ടി ഗ്രാമങ്ങളിൽ ഒളിച്ചിരിക്കുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു അതില് സി പി എമ്മിന്റെ സമുന്നതായ നേതാവ് കുഞ്ഞനന്ദൻ ഉണ്ടായിരുന്നു അശോകൻ ഉണ്ടായിരുന്നു അശോകൻ ആദ്യം മരണപ്പെടുന്നു അതിനുശേഷം കുഞ്ഞനന്ദനും മരണപ്പെടുന്നു ബാക്കിയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു ഏതാണ്ട് ആറു മാസത്തോളം മൂന്ന് മാസത്തോളം നീണ്ടു നിന്ന വിചാരണ ആറുമാസ സമയം എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് മാസത്തോളം നീണ്ടു നിന്ന വിചാരണയ്ക്കൊരുവിൽ പ്രതികളെ ശിക്ഷിക്കുന്നു ശിക്ഷകൾ പലപ്പോഴും അവർക്ക് വരവോളുകൾ അനുവദിക്കുന്നു അതിൽ രണ്ട് പ്രതികളെ വെറുതെ വിടുന്നു അതുപോലെ തന്നെ ഈ സി പി എമ്മിന്റെ എന്ന മോഹനൻ സഖാവ് കണ്ണൂരിലെ പ്രമുഖ സി പി എം നേതാവ് അദ്ദേഹത്തെ വെറുതെ വിടുന്നു ഇപ്പോൾ ആ അദ്ദേഹത്തെ വെറുതെ വിട്ട വിധി കോടതി ഇപ്പോൾ ശരിവെച്ചിട്ടുണ്ട് രണ്ട് അതിൻ്റെ കൂടെ രണ്ടുപേരെ വിട്ടവരെ കൂടി ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വിധി പകർപ്പ് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല വിധിയിൽ എന്തായാലും കനത്ത ശിക്ഷ എല്ലാവർക്കും കൊടുക്കുമെന്നെ ഈ സഖാവ് രമയുടെയും അതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെയും ഹർജിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതിനു മേലുള്ള വാദമാണ് വന്നിരിക്കുന്നത് അതിനു മേലുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മോഹനൻ സഖാവ് മോഹനന് എതിരെയുള്ള നിയമ നടപടികൾ അദ്ദേഹത്തെ വെറുതെ വെച്ച നടപടികൾക്കെതിരെ ഹർജി കൊടുക്കുമെന്ന് സഖാവ് രമ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു രാഷ്ട്രീയ കൊലപാതകം എങ്ങനെയൊക്കെയാണ് അവര് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാള് പാർട്ടിയുടെ ഇതുപോലെ മുമ്പും സി പി എം കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് ഫസൽ എന്ന് പറയുന്ന ഒരു കണ്ണൂരുള്ളൊരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഖാവ് ഉണ്ടായിരുന്നു ആ സഖാവിനെ സഖാവ് സി പി എം ബന്ധം ഉപേക്ഷിച്ച് എൻ ഡി എഫ് എന്ന് പറയുന്ന അന്നത്തെ ഒരു പ്രസ്ഥാനത്തിലേക്ക് പോയതിന് ഒരു പെരുന്നാൾ ദിവസം തലേന്ന് അദ്ദേഹം തേജസ് പത്രം ഇടാൻ പോകുമ്പോ ആ പെരുന്നാൾ ദിവസം അന്ന് രാവിലെ അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുകയാണ് സി പി എം ചെയ്ത ശേഷം അദ്ദേഹത്തെ കൊന്നത് ആർ എസ് എസ് കാരാണെന്ന് തെളിയിക്കാൻ വേണ്ടി അറിയിക്കാൻ വേണ്ടി ആ തുണി ആർ എസ് എസ് ബന്ധമുള്ള സ്ഥലത്ത് ഉപേക്ഷിക്കുന്നു അതും വളരെ കൃത്യമായി അന്വേഷണം നടക്കുന്നു അന്വേഷണം വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു പിന്നെ സി ബി ഐക്കിലേക്ക് പോകുന്നു സി ബി ഐ കൃത്യമായിട്ട് സി പി എം ആണ് കുറ്റക്കാരെന്ന് കണ്ടുപിടിക്കുന്നത് ഇത് സി പി എമ്മിൻ്റെ ഒരു നയമാണ് ഞങ്ങളെ വിശ്വാസം ഇല്ലാത്തവരെ ഞങ്ങളെ എതിർക്കുന്നവരെ ഞങ്ങളിൽ നിന്ന് പോകുന്നവരെ ഞങ്ങൾ വക വരുത്തും ഇത് പാർട്ടിയുടെ പേരൊന്നും വളരെ കൃത്യമായിട്ട് വന്നില്ല എല്ലാവർക്കും അറിയാം വളരെ കൃത്യമായിട്ട് അറിയാം ആരൊക്കെ ആയിരിക്കും ഇതിന് പിന്നിലെന്ന് അല്ലേ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറയുന്ന പോലെ പാർട്ടി വിടുന്നവർ മരണപ്പെട്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരായിരിക്കുമെന്ന് വളരെ കൃത്യമായിട്ടറിയാം ഈ കേസ് നടക്കുന്ന കാലഘട്ടത്തിൽ ഈ കേസിന്റെ കാലഘട്ടത്തില് സഖാവ് കുഞ്ഞന മരണപ്പെടുകയും മരണത്തോടനുബന്ധിച്ച് വളരെ പ്രമുഖരായ സഖാക്കന്മാരും എല്ലാം ചെല്ലുകയും അദ്ദേഹത്തെ പ്രതികീർത്തിക്കുകയും ചെയ്തു അദ്ദേഹം കേസിന്റെ പേരിൽ വേറ്റയാടി അദ്ദേഹം മരണപ്പെട്ടത് ലോക കമ്മ്യൂണിസ്റ്റുകൾക്ക് നഷ്ടമാണെന്നൊക്കെ രീതിയിൽ വളരെ വിചിത്രമായിട്ട് വരും ഒരു കൊലപാതകത്തിന് നേതൃത്വം കൊടുത്താൽ അല്ലെങ്കിൽ ആ ഗുഡാലോചനയിൽ പങ്കെടുത്ത ആളെന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ അതിൽ പൊതുചേർക്കുകയും എന്തുകൊണ്ടോ രണ്ടുപേരും നേരത്തെ മരണപ്പെട്ടുകൊണ്ട് അവർ ഹിഷയിൽ നിന്ന് ഒഴിവായിരുന്നു മാത്രമേ ഉള്ളൂ ഇനിയും ശ്രീ മോഹനിനെ പോലുള്ള ആളുകൾ മോഹനിനെ പോലുള്ള ആളുകൾ പുറത്ത് നടക്കുന്നുണ്ട് അവർക്കെതിരെയും നിയമ നടപടികൾ വളർത്തുക കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടത്ത വളരെ ക്രൂരമായ കൊലപാതകങ്ങളാണ് നമ്മുടെ മുന്നിൽ നടന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ ടി കൊലപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ സി പി എമ്മിൻ്റെ കൊലപാതക രാഷ്ട്രീയം കണ്ണൂരും അല്ലെങ്കിൽ മലബാറൊക്കെ എടുത്തുമൊക്കെ ഒരുപാടുണ്ട് ഇത് ഒരു തുടർച്ച അവിടെ വരും കേസുകളിലൊക്കെ കൃത്യമായി ശിക്ഷിക്കപ്പെടത്തിയെന്ന് പറയുന്നുണ്ട് സജാവ് ചി ടി പി ചന്ദ്രശേഖരൻ അവിടെ ഉരുക്കിയ രക്തത്തിന് വിലയുണ്ട് ഇപ്പോൾ അറംബിക്ക് ഒരു എം എൽ എ ഉണ്ട് അറംബി അവിടെ വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ഈ കേസ് വിടാതെ പിടിച്ച എല്ലാവർക്കും അഭിനന്ദനം അറിയുകയാണ് ടി പി ചന്ദ്രശേഖരൻ്റെ രക്തം അവിടെ ഇങ്ങനെ ഓർമ്മങ്ങാതെ തളം കിട്ടിക്കിടക്കും അത് സി പി ഐ എമ്മിനെ വേട്ടയാടുക തന്നെ ചെയ്യും